നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന ചർച്ച സി പി എമ്മിനുള്ളിൽ തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയായാലും ചിലരെയൊക്കെ വെട്ടിനിരത്തി ചിലരെയൊക്കെ പൊക്കിപ്പിടിക്കാൻ സി പി എം ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നമ്മുടെ പി ജയരാജൻ സഖാവിനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണെന്ന് പി ജെ ആർമി എന്ന അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു സമൂഹ മാധ്യമ പേജ് അടക്കം ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളും ചില കാര്യങ്ങളും ഒക്കെ തന്നെ കാര്യമായി എടുത്ത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒതുക്കാനും അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കാനും അദ്ദേഹത്തെ പാർട്ടിയിൽ അനഭിമതനാക്കാനുമുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ കണ്ണൂർ ലോബിക്കുള്ളിൽ തന്നെ പലതും നടക്കുന്നു എന്ന തരത്തിലും ചില സൂചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇക്കുറി ഒരു ജയരാജന്മാരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് മൂന്ന് ജയരാജന്മാരാണ് സി പി എമ്മിൻ്റെ ശക്തി എന്നാണ് പറയപ്പെടുന്നത്. എം വി ജയരാജൻ, പി ജയരാജൻ, അതുപോലെ നമ്മുടെ ഇ പി ജയരാജൻ, ഇപ്പോഴത്തെ വ്യവസായ കായിക മന്ത്രി. അപ്പോൾ ഈ മൂന്ന് ജയരാജന്മാരും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല. ഇനി അവരെ മത്സരിപ്പിക്കാത്തതാണോ അതോ ഇനി അവർ തീരുമാനമെടുത്തതാണോ? പി ജയരാജൻ്റെ കാര്യം നമുക്കറിയാം, ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. മറ്റു പേരുടെ കാര്യം നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചയാളാണ് എം വി ജയരാജൻ. കണ്ണൂരിലെ സമുന്നതനായ നേതാവാണ്, അനിഷേധ്യനായ നേതാവ് തന്നെയാണ് എം വി ജയരാജൻ. പി ജയരാജനെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ മൂന്ന് ജയരാജന്മാരും ഇക്കുറി മത്സരിക്കില്ല എന്നുള്ള ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. പാർട്ടിയിലെ കണ്ണൂർ ലോബിയുടെ മുഖമായി കേഡർമാരുടെ ആവേശവും ജയരാജന്മാരിൽ ആരുമില്ലാതെ ഇക്കുറി പാർട്ടി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും എന്ന സൂചനകൾ വരുന്നു. തീരുമാനമാകും മുമ്പേ പി ജയരാജൻ്റെ പേരിൽ പാർട്ടിക്ക് മുന്നിൽ മുറവിളികളുമായി പി ജെ ആർമി, ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയവർ എത്തിക്കഴിഞ്ഞു. പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കി മാന്യമായ സ്ഥാനം കൊടുക്കണമെന്ന അഭ്യർത്ഥന പരസ്യമായി ഉന്നയിച്ച് സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ പി ജെ ആർമി സജീവമായിരിക്കുകയാണ്. ജയരാജന്മാരെന്നാൽ അറിയാമല്ലോ, ഇ പി ജയരാജൻ, പി ജയരാജൻ, എം വി ജയരാജൻ എന്നിവരാണ്. എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഇക്കുറി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. എന്നാൽ ഇ പി ജയരാജൻ, പി ജയരാജൻ എന്നിവരുടെ പേരുകൾ ചർച്ചയിലുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളാകുമോ എന്ന കാര്യം ഇതുവരെ ഉറപ്പായിട്ടില്ല. പിണറായി വി എസ് വിഭാഗീയതയുടെ കാലത്തുൾപ്പെടെ പാർട്ടിക്ക് കരുത്തായി നിന്ന് കണ്ണൂർ പാർട്ടിയിൽ ഒറ്റ ശബ്ദമായിരുന്നു ഈ മൂന്ന് ജയരാജന്മാരും. എന്നാൽ പിന്നീട് പാർട്ടിയിലുണ്ടായ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മൂന്നുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കാവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. സഖാക്കൾ തന്നെ പറയുന്നതാണ്. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കാലമായി മാറി നിൽക്കുകയായിരുന്നു പി ജയരാജൻ. ഇത്തവണ അദ്ദേഹത്തെ പരിഗണിക്കുമെന്നാണ് അണികൾ ആഗ്രഹിക്കുന്നു. എന്നാൽ വ്യക്തിപൂജ വിവാദത്തിൽ ഉപരി ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തി പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ കയറി അദ്ദേഹം നടത്തിയ സമരം പിണറായി വിജയന്റെ കണ്ണിലെ കരടാക്കി മാറ്റിയിരിക്കുകയാണ് പി ജയരാജനെ എന്ന് പറയപ്പെടുന്നു. കണ്ണൂർ പാർട്ടിയിൽ പി ജയരാജൻ ഏറ്റവും സ്വാധീനമുള്ള നേതാവായി വളർന്നത് മറ്റു പലർക്കും രസിച്ചില്ല എന്നതും ജയരാജന് വിനയായിട്ടുണ്ട്. വ്യക്തിപൂജയ്ക്ക് മനസ്സറിഞ്ഞ് പി ജെ പിന്തുണ നൽകിയെന്ന കുറ്റം ചാർത്തി താക്കീതിലേക്ക് നയിച്ചത് അതിന്റെ തുടർച്ചയായിരുന്നു. അതുപോലെ കതിരൂർ മനോജ് വധക്കേസിലെ സി ബി ഐ അന്വേഷണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പി ജയരാജനെ എങ്ങനെങ്കിലും ഒതുക്കാനാണ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പി ജയരാജൻ പാർട്ടി കോട്ടകളായ കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ വിജയിക്കുമെങ്കിലും സംസ്ഥാനമാകെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പാർട്ടിക്കെതിരെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിമർശനം ഉന്നയിക്കാൻ ഇടയാക്കും എന്ന വാദം ഉന്നയിച്ചായിരിക്കും ഈ നീക്കം നടത്തുക എന്നറിയുന്നു. പി രാജീവും കെ എൻ ബാലഗോപാലും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും പി ജയരാജനെ ഒതുക്കി. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പി ജയരാജനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഫാൻസ് സഖാക്കൾ ഉന്നയിക്കുന്നത്. എന്നാൽ കൂത്തുപറമ്പ, തലശ്ശേരി മണ്ഡലങ്ങളിൽ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ജയരാജന് ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്ന്. അതുപോലെ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ സി പി എമ്മിന്റെ അമരത്തേക്ക് വരാൻ സാധ്യതയുള്ളതിനാൽ അദ്ദേഹത്തിന്റെ നിയമസഭാ സീറ്റിന്റെ കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രണ്ടാം സ്ഥാനം ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഇനി എങ്ങാനും മുഖ്യമന്ത്രിയായി പോയെങ്കിലോ എന്ന് വിചാരിച്ച് ചില നേതാക്കൾ കളിക്കുന്ന കളിയുടെ ഭാഗമായിട്ടാണ് ഇ പി ജയരാജനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ ഇ പി ജയരാജൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാകും എന്ന സൂചനയുണ്ട്. കാരണം എ വിജയരാഘവന് ഇപ്പോൾ ചാർജ് മാത്രമേ ഉള്ളൂ. ജയരാജൻ രണ്ടുതവണ എം എൽ എ ആയ മട്ടന്നൂരിൽ ഇക്കുറി ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറായിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്ന സൂചനയുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ സമയത്ത് ജയരാജൻ പകരക്കാരനായി വരണം എന്ന് ചിലർ ആവശ്യമുന്നയിച്ചിരുന്നു. അപ്പോൾ ജയരാജൻ ജയിച്ചാൽ, ഇ പി ജയരാജൻ ജയിച്ചാൽ ഭാവി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തെ ഒതുക്കാൻ ചിലർ കളിക്കുന്ന കളിയുണ്ട്. അതുപോലെ എം വി ജയരാജൻ്റെ കാര്യം, പിന്നെ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ളതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്നു. പി ജയരാജനെ ഓൾറെഡി ഒതുക്കി കഴിഞ്ഞു. ഈ കതിരൂർ മനോജ് വധക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയും, മാത്രമല്ല ഇവിടുത്തെ കൊലപാതകങ്ങളുടെ ആസൂത്രകൻ എന്ന ഒരു പേര് കൂടി പി ജയരാജനുണ്ട്. പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തതാണ്, അവസാനം പാർട്ടി അദ്ദേഹത്തെ ഒതുക്കിയത് കണ്ടില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും മൂന്ന് ജയരാജന്മാരും ഇക്കുറി മത്സരരംഗത്തുണ്ടാവില്ല എന്നുള്ളതാണ് സൂചനകൾ. എന്തായാലും കണ്ണൂരിൽ
പാർട്ടിക്ക് ഇപ്പോൾ സാധാരണക്കാർക്ക് സാധാരണ അണികൾക്കും പ്രവർത്തകർക്കും സഖാക്കന്മാർക്കും മൂന്ന് ജയരാജന്മാരും ജയരാജേട്ടന്മാരും വളരെ വേണ്ടപ്പെട്ടവരാണ്. അവർ ഇല്ലാതെ കണ്ണൂർ മേഖലയിൽ വടക്കേ മലബാർ മേഖലയിലൊക്കെ പാർട്ടി ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും, എങ്ങനെ വിജയിക്കും, ആരൊക്കെ നിൽക്കും, ഏതൊക്കെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടത്തേണ്ടി വരും എന്നതിനെക്കുറിച്ചൊക്കെ കണ്ണൂർ ലോബിയിൽ ഇപ്പോൾ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. എന്തായാലും മൂന്ന് ജയരാജന്മാരും ഇല്ല എന്ന് തന്നെയാണ് ഇക്കുറി ലഭിക്കുന്ന സൂചനകൾ. എന്താകുമോ എന്തോ നോക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.